ഹൈ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ അഭിഭേഷ് ഫാൻഡ്. എല്ലാവർക്കും ഫുഡ് ആൻഡ് ബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അനസടത്തൊടുക ഗോകുലം കേരളയിലേക്കും അതേപോലെ തന്നെ അർജുൻ ജയരാജ് കേരള ബ്ലാസ്റ്റേഴ്സിൽ അങ്ങനെ ഒരു സ്വാപ്പ് ഡീല് നടക്കുമെന്നുള്ള വിവരം നമ്മൾ കുറച്ച് ഐ എസ് എൽ കഴിഞ്ഞ കാലം തൊട്ട് കഴിഞ്ഞ ഇതിൽ നമ്മൾ കേട്ടതാണ്. പക്ഷേ പിന്നീട് അർജുൻ ജയരാജിന് ബി എസ് സി പോലുള്ള ക്ലബുകളിലേക്കൊക്കെ ഓഫർ വന്നതുകൊണ്ട് തന്നെ അദ്ദേഹം അങ്ങോട്ട് വരില്ല എന്നുള്ള ഒരു വാർത്തയും കിട്ടും. പക്ഷേ ഇപ്പം ഏതാണ്ട് ഒരു കൺഫേംഡ് ന്യൂസ് പോലെ നമുക്ക് കിട്ടുന്നുണ്ട്, അനസടത്തൊടുക കേരള ബ്ലാസ്റ്റേഴ്സ് വിട്ട് ഗോകുലം കേരളയിലേക്ക് പോവുകയാണ് എന്നുള്ളത്. അതിൽ എൻ്റെ ഒരു വ്യൂ പോയിൻറ്റ് പറയാനുള്ളത്, കാരണം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നൊരു താരമാണ് അനസടത്തൊടുക. അപ്പോൾ അനസടത്തൊടുക പിന്നെ ബ്ലാസ്റ്റേഴ്സ് ഡൽഹി ഡൈനാമോസിൽ കളിച്ച കാലം തൊട്ട്, പ്രത്യേകിച്ച് അതിനുശേഷം അദ്ദേഹം 2 വർഷം അവിടെ കളിച്ചു. പിന്നീട് ജംഷഡ്പൂർ എഫ് സിയിലൊക്കെ കളിച്ചതിന് ശേഷം ഇന്ത്യൻ നാഷണൽ ടീമിലും കളിച്ചതിന് ശേഷമാണ് കഴിഞ്ഞ സീസണിൽ മാത്രമാണ് അദ്ദേഹം ഗോകുലത്തിൽ എത്തിയത്, സോറി കേരള ബ്ലാസ്റ്റേഴ്സിലെത്തിയത്. പക്ഷേ അദ്ദേഹത്തിന് സസ്പെൻഷൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അതിനുശേഷം പരിക്ക് കാരണം അദ്ദേഹം വളരെ വൈകിയാണ് ബ്ലാസ്റ്റേഴ്സ് കുപ്പായത്തിൽ ഐ എസ് എല്ലിൽ അരങ്ങേറിയത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കാര്യമായിട്ടുള്ള അവസരങ്ങൾ ലഭിച്ചില്ല, ആരാധകർ അതിൽ ശുഭിതരായിരുന്നു. പിന്നെ നമ്മൾ ഐ എസ് എല്ലിൽ ഏറ്റവും കണ്ടുവരുന്ന ഒരു ട്രെൻഡാണ് ഒരു സെൻറ്റർ ബാക്ക് ഫോറിനർ ആയിരിക്കണം എന്നുള്ളൊരു പ്രത്യേക റൂളുണ്ട് എന്നുള്ളത്. കാരണം റൂളല്ല, കാരണം പ്രത്യേകിച്ച് എന്താ പറയുക, ഫോറിൻ സ്ട്രൈക്കേഴ്സ് ക്വാളിറ്റിയുള്ള സ്ട്രൈക്കേഴ്സൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഫോറിൻ വിദേശ താരം വേണം എന്നുള്ളത് പലപ്പോഴും മസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം ജിങ്കൻ ആനസ് കോംബോ ഒക്കെ നമ്മളൊരിക്കലും എന്താ പറയുക, അതിനൊരിക്കലും നമ്മൾ കുറ്റം പറയുകയല്ല. എന്നിരുന്നാൽ പോലും അവർക്ക് അതായത് അവർക്കും പലപ്പോഴും കളിച്ച കളികളിലൊന്നും അത്ര ഒരു പ്രൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ലാത്ത പോലെ തോന്നിയിട്ടുണ്ട്. എന്നിരുന്നാലും എനിക്ക് തോന്നുന്നത് ജിങ്കൻ ഓർ അനസ് രണ്ടുപേർക്കും കൂടെ ഒന്നിച്ചൊരു ക്ലബ്ബിൽ എത്രത്തോളം അവർക്ക് കളിക്കാൻ, ജിങ്കൻ റൈറ്റ് ബാക്ക് ആയിട്ട് കളിക്കുമെന്നൊക്കെ ഉള്ളതായിരുന്നു അനസ് ആദ്യം ഇവിടെ എത്തിയപ്പോൾ നമ്മൾ വിചാരിച്ചു. പക്ഷേ ജിങ്കന് പഴയപോലെ റൈറ്റ് ബാക്കിൽ അത്ര സ്യൂട്ടാകുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുമില്ല. അപ്പോൾ ഏതായാലും ജിങ്കൻ ഓർ അനസ് ഇവരിൽ ആരെങ്കിലും ഒരാൾ ടീം വിടുക തന്നെ വേണം. എനിക്ക് തോന്നുന്നു അത് അനസ് തന്നെ ആയിരിക്കും. അനസ് ക്ലബ്ബ് വിട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനസിനും നല്ലതാണ്, ക്ലബിനും നല്ലതാണ്, പോകുന്ന ടീമിനും നല്ലതാണ്. കാരണം ഇവിടെ ഇരുന്നാൽ ഏതെങ്കിലും ഒരാൾ എപ്പോഴും ബെഞ്ചിൽ ഇരിക്കേണ്ടി വരും. പലപ്പോഴും നമ്മൾ കണ്ട കാഴ്ചയെന്ന് പറഞ്ഞാൽ അനസായിരുന്നു ജിങ്കനേക്കാൾ ഉപരി ബെഞ്ചിൽ ഇരുന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അനസ് ക്ലബ്ബ് വിടുന്നതായിരിക്കും നല്ലത്. ഇനിയിപ്പം ഗോകുലമാണെങ്കിലും വേറെ ഏത് ക്ലബ്ബാണെങ്കിലും ശരി, അദ്ദേഹം ഇപ്പോൾ കുറച്ച് ഇഞ്ചറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പലപ്പോഴും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഈയൊരു 2 ഇന്ത്യൻ ഡിഫൻഡേഴ്സ് ഒരു ടീമിൽ എത്രത്തോളം നമുക്കറിയത്തില്ല പോസിബിൾ. അതും ഏതായാലും അദ്ദേഹം ഏതൊരു ടീമിൽ പോയാലും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കട്ടെ. ഏതായാലും അതിനു പകരം കേൾക്കുന്ന പേരെന്ന് പറഞ്ഞാൽ സമദ് അലി മാലിക് എന്ന് പറയുന്ന ഈസ്റ്റ് ബംഗാൾ താരമാണ്. അദ്ദേഹം ഒരു ഡിഫൻഡറാണ്, ഒരു വിങ് ബാക്ക് പ്ലെയറാണ്. ഒരു 3 വർഷത്തെ എഗ്രിമെൻറ്റൊക്കെ ആണെന്നുള്ളതാണ് കേൾക്കുന്നത്. ഈസ്റ്റ് ബംഗാളിൽ വർഷങ്ങളോളം കളിച്ചിട്ടുള്ള ഒരു പ്ലെയറാണ്, 24 വയസ്സുള്ള പ്ലെയറാണ്. അദ്ദേഹമായിരിക്കും അതിനൊരു റീപ്ലേസ്മെൻ്റ് എന്നുള്ളത് തോന്നുന്നു. ഏതായാലും ഈ അനസിൻ്റെ ഒരു കാര്യത്തിൽ എനിക്കിതാണ് പറയാനുള്ളത്. ഏതായാലും ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഇറ്റ്സ് മീ അബി ബഷർ ഫാൻ സൈനിങ് ഔട്ട്.